തൃശൂർ ഏനാമാവ് പള്ളിക്കടവിൽ പുഴ നികത്തൽ വ്യാപകം. പുഴ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന്റെ നടപടികൾ ആരംഭിക്കുമെന്ന് കളക്ടർ കൃഷ്ണതേജ അറിയിച്ചു. പള്ളിക്കടവിലെ അനധികൃത നികത്തൽ പ്രദേശം കളക്ടർ പരിശോധിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പുഴയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ വ്യക്തമാക്കി. അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിനും തഹസിൽദാർക്കും നിർദ്ദേശം നൽകി. കയ്യേറ്റം നടന്ന ഭൂമിയിൽ ബോർഡ് സ്ഥാപിക്കാനും രാത്രികാല സ്ക്വാഡിനെ നിയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സി ആർ ഇസൈഡിന്റെ പരിധിയിലാണോ നികത്തൽ നടത്തിയതെന്ന് പരിശോധിക്കാൻ 7 ദിവസത്തെ നോട്ടീസ് നൽകാനും പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. സി ആർ ഡി പരിധിയിൽ വരുന്ന ഒരു സ്ഥലമായിരിക്കും, കൂടാതെ കന്നിക്കടത്തിൻ്റെ ഒരു സ്ഥലമായിരിക്കും. അതിനാലാണ് സന്വേഷണം നടത്തി. ഇതിൻ്റെ ഏതൊക്കെ പുറമ്പൊക്കെ സ്ഥലമുണ്ടോ തിരിച്ച് പിടിക്കാൻ വേണ്ടിയുള്ള നടപടികൾ തഹസിൽദാർ പെട്ടെന്ന് തുടങ്ങും. കൂടാതെ അനുമതി ഇല്ലാത്ത ഇല്ലീഗലായിട്ട് ഭവന കൺസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാണെങ്കിൽ അത് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ട് കുറച്ച് ഭവനങ്ങളിൻ്റെ വർക്ക് നൈറ്റ് നടക്കുന്നതാണ് പറയുന്നു. അത് നൈറ്റും പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ട് അങ്ങനെ വർക്ക് നടക്കണമെങ്കിൽ അവരുടെ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള നടപടി തുടങ്ങാൻ പോകുന്നു. ഒരു വർഷത്തിലേറെയായി ഏനമാവ് പള്ളിക്കടവിൽ സ്വകാര്യ വ്യക്തികൾ പുഴ നികത്തൽ തുടരുകയാണ്. ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഒട്ടേറെ സമരങ്ങളും നടത്തിയിരുന്നു. എന്നിട്ടും നികത്തൽ തുടർന്ന സാഹചര്യത്തിൽ വെങ്കിടങ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനധികൃത നികത്തൽ തടഞ്ഞ ബോർഡ് സ്ഥാപിച്ചു. എന്നാൽ പുഴ നികത്തൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് കളക്ടറുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. മുരളി പെരുന്നള്ളി MLA, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, ഡെപ്യൂട്ടി കളക്ടർ PA വിഭൂഷൺ എന്നിവരും കളക്ടർക്കൊപ്പം സ്ഥലത്തെത്തി. കേരളാവിഷൻ ന്യൂസ്, തൃശൂർ.